സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ കെ കെ ശൈലജയുടെ ആത്മകഥ കണ്ണൂർ സർവകലാശാല പിജി സിലബസിൽ ഉൾപ്പെടുത്തിയത് വിവാദത്തിൽ. ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദത്തിനാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്ന ആത്മകഥ പാഠ്യവിഷയമാക്കിയത്. സിലബസിൽ കമ്മ്യൂണിസ്റ്റ്വൽക്കരണം നടക്കുന്നതായി ആരോപിച്ച പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി. ആത്മകഥ സിലബസിൽ ഉൾപ്പെടുത്താൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് കെ കെ ശൈലജ പ്രതികരിച്ചു. 9 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ സർവകലാശാല പി ജി സിലബസ് പരിഷ്കരിക്കുന്നത്. ബോർഡ് ഓഫ് സ്റ്റഡീസ് നിലവിലില്ലാത്ത സർവകലാശാലയിൽ താൽക്കാലിക കമ്മിറ്റി തയ്യാറാക്കിയ ഇംഗ്ലീഷ് പി ജി സിലബസിലാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥ മൈ ലൈഫ് ആസ് എ കോംറേഡ് ഉൾപ്പെട്ടത്. 1 സെമസ്റ്ററിന്റെ ലൈഫ് റൈറ്റിംഗ് എന്ന ഇലക്ടീവ് പേപ്പറിലാണ് വിദ്യാർത്ഥികൾ ശൈലജ ടീച്ചറുടെ ആത്മകഥ പഠിക്കേണ്ടത്. ഗാന്ധിജി, നെൽസൺ മണ്ടേല, അംബേദ്കർ, സി കെ ജാനു, നളിനി ജമീല തുടങ്ങിയവരുടെ ആത്മകഥയ്ക്കൊപ്പമാണ് കെ കെ ശൈലജയുടെ ആത്മകഥയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിപിഎം നേതാവിന്റെ ആത്മകഥ ഉൾപ്പെടുത്തിയുള്ള പാഠ്യപദ്ധതി പരിഷ്കരണം വിവാദമായിട്ടുണ്ട്. രാഷ്ട്രീയ യജമാനന്മാരുടെ ആത്മകഥയൊക്കെ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടി വൈശാൻസർ തയ്യാറായിട്ടുണ്ട്. പഠിപ്പിക്കുവാൻ വേണ്ടി അധ്യാപകരും പഠിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികളും തയ്യാറാകില്ല. പാർട്ടി ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ട കാര്യവും അതിനുള്ള മൊഡ്യൂളുമെല്ലാമാണ് കണ്ണൂർ സർവകലാശാല പോലൊരു സർവകലാശാലയിൽ സിലബസായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്നാൽ പുസ്തകം സിലബസിൽ വന്നതിൽ തനിക്ക് പങ്കില്ലെന്നാണ് ശൈലജ ടീച്ചറുടെ പ്രതികരണം. പങ്കില്ലെന്ന് ശൈലജ അവകാശപ്പെടുമ്പോഴും താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം സിപിഎം ബന്ധമുള്ളവർ ഇരിക്കുന്ന കണ്ണൂർ സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ എങ്ങനെ പുസ്തകം കടന്നുകൂടിയെന്നത് പ്രസക്തമാണ്. ആത്മകഥ പഠിപ്പിക്കാനുള്ള നീക്കം ശൈലജയ്ക്ക് അനുകൂലമോ എതിരോ എന്നതാണ് വെളിപ്പെടേണ്ട രാഷ്ട്രീയ കൗതുകം. മാക്സസെ പുരസ്കാരം സ്വീകരിക്കുന്നതിൽ നിന്ന് ശൈലജയെ വിലക്കിയ സിപിഎം ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നതും കൗതുകമുണർത്തുന്നു. ആത്മകഥ നിർബന്ധിത പഠന വിഷയമല്ലെന്നും പ്രാദേശിക വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്താനാണ് ലക്ഷ്യമിട്ടതെന്നും അഡ്ഹോക് കമ്മിറ്റി അംഗം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ശരത് കെ ശശി, റിപ്പോർട്ടർ, തിരുവനന്തപുരം.